കമലദളം എല്ലാവർക്കും പ്രിയപ്പെട്ട സിനിമയാണ്. സിനിമയുണ്ടും പാട്ടുകൊണ്ടും ഒരു ഇന്റർവ്യൂല് കേട്ടിട്ടുണ്ട്, ആശ ചേച്ചിയാണ് ആ മോനിഷ ചെയ്ത കഥാപാത്രം ചെയ്യാനായിട്ട് വിളിച്ചിട്ടുള്ളതെന്ന് അന്ന്. പക്ഷെ അന്ന് എന്താണ് സംഭവിച്ചതെന്ന്, പല കാരണങ്ങളാൽ ഇപ്പോ ആ ഫിലിം കാണും, എല്ലാവർക്കും ആ സിനിമ കാണുമ്പോ ഒരു സങ്കടമാണ്. അപ്പൊ ചേച്ചിക്ക് അത് കാണുമ്പോഴ് കുറച്ചും കൂടി അധികം സങ്കടം ഉണ്ടോ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല ശ്രീകുട്ടി. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഡാൻസിന്റെ സിനിമയാണല്ലോ, അങ്ങനെയായിരിക്കാം ചിലപ്പോൾ അതിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടാവുക. ആദ്യമായിട്ട് അതിനു വേണ്ടി വിളിക്കുന്നത് നമ്മളുടെയൊക്കെ പ്രിയ നടൻ ജയറാമേട്ടനാണ്. ജയറാമേട്ടൻ എന്റെ വീടിന്റെ തൊട്ടടുത്താണ്. ജയറാമേട്ടനാണ് വിളിച്ചു പറയുന്നത്. അതുവരെ സിനിമ എന്റെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഡാൻസ് മാത്രമുള്ള ഒരാളായിരുന്നു. ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ എനിക്ക് തോന്നി കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ലേ. പക്ഷെ അച്ഛനമ്മമാര് അതിന് അത്ര പ്രോത്സാഹനം തന്നില്ല. അമ്മ നർത്തകിയ നൃത്താധ്യാപികയാണ്, കലാമണ്ഡലം സുമതി. പക്ഷെ എൻ്റെ ഒരു നിർബന്ധത്തിൽ ഞാൻ നേരിട്ട് ലൊക്കേഷനിൽ പോയി അവരെ കണ്ട് സംസാരിച്ച് അവരോട് അച്ഛനും അമ്മയും പറഞ്ഞു ഇതാണ് എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ലൊക്കേഷനിൽ പോകുമ്പോൾ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് ഈ പാട്ടിന്റെ ഷൂട്ടിംഗ് ലാലേട്ടനും പാർവതി ശിശിയും അഭിനയിക്കുന്നു. അപ്പം അന്നാണ് അവരെയൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ കണ്ടു, പരിചയപ്പെട്ടു, ഇതാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് എല്ലാവരോടും എന്നെ വിളിച്ചതിൽ താങ്ക് യു ഒക്കെ പറഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ അതിൽ സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കും, ഒഫ്കോഴ്സ് ആ സിനിമ കാണുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ വിചാരിക്കും അന്ന് അഭിനയിച്ചിരുന്നെങ്കിൽ ഇപ്പം ഞാനൊരു അഭിനേത്രിയായിട്ട് അഭിനയിക്കാൻ പറ്റുമായിരുന്നു എന്നറിയില്ല. ചിലപ്പോൾ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കുന്നുണ്ടാവും. ഇത് ഏത് വർഷമായിരുന്നു? 92-93 കാലഘട്ടങ്ങളിലായിരിക്കും. നമ്മളെന്തായാലും 92 ആയിരിക്കും. പഴയ ആ കാലഘട്ടത്തേക്കൊക്കെ നമ്മളെ കൊണ്ടുപോയി. മതിച്ചാണ്ടി, ഇതേപോലെ എന്തെങ്കിലും കയ്യിൽ നിന്ന് മിസ്സായ ഏതെങ്കിലും അല്ലെങ്കിൽ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് പാടാൻ പറ്റാതെ പോയ ഏതെങ്കിലും ഒരു പാട്ടോ ഏതെങ്കിലും ഒരു സിനിമയോ? ഞാൻ അഭിനയിക്കേണ്ട ഒരു സിനിമ ഉണ്ടായിരുന്നു. അതെ, അത് കാതൽ കോട്ടയം. ഓക്കെ, അജിത്താണ്. അതും തമിഴ്? അതെ. ഓക്കെ, എന്നിട്ട് എന്തുപറ്റി? ഞാൻ മദ്രാസിൽ പഠിക്കാൻ ചേർന്ന സമയം ടി വി ഗോപാലകൃഷ്ണൻ സാറിന്റെ എന്റെ ഗുരുനാഥന്റെ അടുത്ത് ഓക്കെ അക്കാഡമി തന്നെയാണ് ഞാൻ താമസിച്ചത്. ഗുരുകുലം രീതിയിലായിരുന്നു പഠനം. അവിടെ ഒരു അൾസേഷൻ ഡോഗ് ഉണ്ട്, ജർമ്മൻ ഷെപ്പേർഡ്. അപ്പൊ അതിനെ കൊണ്ട് രാവിലെ ഞാൻ വാക്കിങ്ങിന് പോകും. അപ്പൊ പോകുന്ന സമയത്ത് ഈ സിനിമയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ കണ്ടപ്പോ ഒരു പടം പണിയിട്ടിരിക്കും, നിങ്ങൾ നടിക്കറീങ്ളാ എന്ന് ചോദിച്ചു. ഹീറോവാ നടിക്കറീങ്ളാ? അവർക്ക് സിംഗറാണ്, അതൊന്നും അറിയില്ല. അതെ, നിങ്ങൾക്ക് കൊഞ്ചം ശീഘ്രമാ ചൊല്ലുങ്ക എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കൊഞ്ചം വെയിറ്റ് പണ്ണുങ്ക, എന്നോട് ഗുരുനാഥർ ഇറക്കാങ്ക, അവർക്കൊട്ടും കേട്ടിട്ട് വന്നിടറേന്ന് അങ്ങനെ പറഞ്ഞു. ഞാൻ സാറിന്റെ അടുത്ത് പോയി ചോദിച്ചു, സാറെ ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്, എന്നെ ഒരു പുതിയ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പൊ സാറ് ഇങ്ങനെ ചിരിച്ചേട്ടങ്ങനെ കേട്ടു. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, അത് ശരി. ആഹാ, അവർ പുറത്തുന്നുണ്ടല്ലേ, ഓക്കെ എന്ന് പറഞ്ഞു. അതിനിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആകാശത്ത് മേഘ രണ്ടു കൂടുന്ന പോലെ മോഹം അങ്ങോട്ട് മാറി, ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങള് കൊണ്ടിടുവേണം. ഇവിടെ ഒരു ഉത്തൻ പഠിക്കാൻ വന്നു, പാട്ട് പഠിക്കാൻ പോയിട്ട് അവൻ അഭിനയിക്കാൻ പോയി, നശിച്ച് നാണക്കിലെടുത്ത് അവൻ പോയി എന്ന് പറഞ്ഞു. അദ്ദേഹം ഇപ്പൊ ഫീൽഡിലുണ്ടല്ലോ, നമുക്കൊക്കെ അറിയുന്ന ആളാണ്, ഗായകനാണ്, അതെ അഭിനേതാവാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പേടി സാറിനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും ആ ചാൻസ് മിസ്സായത്. കല്യാണത്തിന് മുമ്പ് എന്റെ ഗുരുനാഥൻ സമ്മതിച്ചില്ല, കല്യാണത്തിന് ശേഷം എന്റെ ഭാര്യ സമ്മതിച്ചില്ല. കല്യാണത്തിന് ശേഷം എന്റെ ഭർത്താവ് സമ്മതിച്ചു. അല്ല, എന്നിട്ട് ഈ സിനിമയിൽ എന്നിട്ട് ആരാണ് നായകനായിട്ട് പിന്നെ? അജിത്താണ്. അതെ, അവന്റെ ആളായിരുന്നു. അതിനുശേഷം പല സിനിമകൾ വിളിച്ചിട്ടുണ്ട്. പ്രിയനന്ദന്റെ ഒരു ഫിലിമിലേക്ക് വേണ്ടി വിളിച്ചു, അത് എം ടി സാർ ആയിരുന്നു എന്റെ കഥ എഴുതിയിരുന്നത്. കല്യാണം കഴിഞ്ഞ അടക്കാണ് വിളിക്കണത്. അപ്പോ ഫോൺ പ്രിയനന്ദൻ പ്രിയൻചേട്ടനെ വിളിച്ചു, മധു ഇങ്ങനൊരു പുതിയ പ്രൊജക്ട് ഉണ്ട് എം ടി സാർ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, ആ കഥാപാത്രത്തിന് മധുവിന്റെ ആ ഫേസും ആ രൂപമാണ് അതിന് മാച്ചിങ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ദിവ്യ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്, ഫോൺ വെച്ചു കഴിഞ്ഞിട്ട് അപ്പം ദിവ്യ, ഇതിൽ വല്ല മേത്തൊക്കെ തൊട്ട് അഭിനയിക്കേണ്ട വല്ല സീനുണ്ടോ എന്ന്. അപ്പൊ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും പ്രിയൻചേട്ടനെ വിളിച്ചു. അപ്പൊ പറഞ്ഞു, പ്രിയനേട്ട് പറഞ്ഞു, ഉണ്ട് മേത്തോട്ട് അഭിനയിക്കുന്ന സീനുണ്ട്. അതായത് കാവ്യ ഒരു കുളത്തിൽ നിന്ന് ഇങ്ങനെ കുളിച്ചിങ്ങനെ കയറി വരുമ്പോ ഇറണക്കോടെ എടുത്ത് ഇങ്ങനെ വരുമ്പോ ഞാൻ കയറി കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ടെന്ന് പറഞ്ഞു. അതോടുകൂടി
മുഖമൊക്കെ മാറി. പിന്നെ ആ ഇത് പറ്റില്ല എന്ന് പറഞ്ഞു, അങ്ങനെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ പ്രിയൻ ചേട്ടനെ ഇപ്പോഴായിരിക്കും കേൾക്കുമ്പോ അറിയണത്. പ്രിയനന്ദൻ ചേട്ടൻ, ദിവ്യയോടൊന്ന് ചോദിക്കാം, അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, മധുവിനെ വിടുമോ എന്ന് ഞാൻ ചോദിക്കാം. ഇപ്പൊ എവിടെയെങ്കിലും പൊക്കോളാനെ പറയണം, വേണമെങ്കിലും കൂടെ കഴിഞ്ഞ സിംഹത്തിന് ആർക്ക് വേണം. അല്ല വേറെ ആശയച്ചി, വേറൊരു കാര്യമുണ്ട് ഇതിനിടയിൽ. അർജുൻ ഇല്ലേ, നടൻ അർജുൻ, മരുതമല എന്ന സിനിമയുടെ റെക്കോർഡിങ്ങിന് ഞാൻ പോയപ്പോ അർജുനും അദ്ദേഹത്തിന്റെ സിനിമയാണ്, അദ്ദേഹം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു. പാടി കഴിഞ്ഞ ഇറങ്ങി വന്നപ്പോ നിങ്ങൾക്ക് എൻ കൂടെ നടിക്കുന്നീങ്കളാ, തമ്പിയാ നടിക്കുന്നീങ്കളാ. അപ്പൊ ഞാൻ പറഞ്ഞത് ആഹാ, നമ്മുടെ ജെന്റിൽമാനിലെ വിനീതേട്ടൻ അഭിനയിച്ച അതുപോലത്തെ റോളായിരിക്കും. ഇങ്ങനെ സമാധാനിച്ച് ഞാൻ അപ്പൊ തന്നെ നാട്ടിലേക്ക് ഫോൺ ചെയ്തു. അപ്പത്തേക്കും ദിവ്യക്ക് അത് കുഴപ്പമില്ല, ഒരു മനസ്സിന്റെ മനസ്സോടെ. അനിയനൊക്കെ ആയിട്ടാണല്ലോ, അനിയനൊക്കെ ആയിട്ടാണല്ലോ, അനിയനൊക്കെ ആയിട്ട് അഭിനയിക്കണോ, അഭിനയിക്കുമ്പോ നല്ല രീതിയിൽ ഒരു റോളൊക്കെ ചെയ്താൽ പോരെ. എന്തായാലും മതിച്ചാട്ട, മതിച്ചാട്ട, മതിച്ചാണ്ട് ഈ കഥ പറച്ചില് നമുക്ക് മനസ്സിലായി, മതിച്ചാട്ട വിങ്ങുന്ന വേദനയോട് കൂടിയിട്ടാണ് ഈ കഥകളൊക്കെ പറഞ്ഞതെന്ന്. ഇത് കാണുന്ന ഒരുപാട് ഡയറക്ടർമുണ്ട്. അതെ, എന്നാലും ജസ്റ്റ് മിസ്സിനാ നമുക്ക് ആ തല എന്ന് പറയുന്ന പട്ടം നഷ്ടപ്പെട്ടത്. എല്ലാം നല്ലതിന് വേണ്ടി.